ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും അമൃതാസ് കുക്കിംഗ് ലാബിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ബ്രെഡ് മസാല ഉണ്ടാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും സ്പൈസി ആയിട്ടുള്ളതുമായിട്ടുള്ളൊരു ബ്രെഡ് മസാലയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എല്ലാം ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബ്രെഡ് മസാല ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇതിലേക്ക് നമുക്ക് 5 സ്ലൈസ് ബ്രെഡ് വേണം. നമുക്കതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പച്ചവെള്ളമാണ്. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ലൂസ് ബാറ്ററാക്കി എടുക്കുക. നല്ല ലൂസ് ബാറ്ററി വേണം. നന്നായിട്ടൊന്ന് കുറേശ്ശെ വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാവ് കട്ട പിടിച്ച് പോവും. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ലൂസ് ബാറ്ററാക്കി എടുക്കുക. ഇതിനെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ബ്രെഡിനെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. അതിനെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു ഫ്രൈയിങ് പാനിൽ നന്നായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ ബാറ്ററും ആ ബ്രെഡ് സ്ലൈസ് ചെയ്തെങ്കിലും എടുത്ത് വെച്ചിട്ട് ഓരോ ബ്രെഡിൻ്റെ കഷ്ണങ്ങളും ആ ബാറ്ററിൽ മുക്കി വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. രണ്ട് സൈഡും നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ പൊരിച്ച് കിട്ടുന്നതാണിത്. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൈമൊന്നും വേണ്ട. അപ്പോൾ ഇതാ നമുക്ക് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഒരു ഗോൾഡൻ ഷെയ്ഡ് കിട്ടിയാൽ മതി. ഇതാ കണ്ടോ, ഇതേപോലെ എല്ലാ ഭാഗവും ഒന്ന് പൊരിച്ചെടുക്കുക. ഒരു മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ നമുക്ക് മുഴുവൻ ബ്രെഡും ഇതേപോലെ പൊരിച്ചെടുത്തിട്ട് വരാം. ഇതാ ഇതേപോലെ മുഴുവൻ ബ്രെഡും പൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേണ്ട മസാല ഒന്ന് തയ്യാറാക്കാം. 1 ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒന്ന് മുറിച്ചെടുക്കുക. ഇതിലേക്ക് നമുക്കൊരു ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, അത് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക. 1 പച്ചമുളകിനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് അതിനെ കൂടി ഇതിലേക്ക് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ഒന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതി. ഒരു ചെറിയ തക്കാളി കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, അതുകൂടി ഇതിലേക്ക് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം. നമുക്കിനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പിഞ്ച് ഗരം മസാല. ഇത്ര കൂടെ ചേർത്ത് നന്നായിട്ട് ആ മസാല ഒന്ന് മുരിച്ചെടുക്കുക. നമുക്കിനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളമാണ്, അതുകൂടി ചേർത്ത് കൊടുത്ത മസാലയൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് മസാലയൊന്ന് തിളച്ച് വരണം. നന്നായിട്ട് തിളയ്ക്കുമ്പോഴേക്കും നമുക്കിതിലേക്ക് ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്യരുത്. അപ്പോൾ ബ്രെഡെല്ലാം കുഴഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ ബ്രെഡ് മസാല ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയതാണ്. എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഞാനിതിൻ്റെ കൂടെ വെറും ഒരു സിമ്പിൾ റൈത്തയാണ് ഉപയോഗിച്ചത്. റൈത്ത മീൻസ് തൈര്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ മയണോയ്സ് ആണെങ്കിലും ടൊമാറ്റോ സോസ് ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി പ്രസ് ചെയ്യണം കേട്ടോ.